ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടുള്ള ഒരു വിധി സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുകയാണ് ഈ അവസരത്തിൽ എല്ലാവർക്കും ഒരു സംശയമുണ്ട് എന്താണ് തിരുവിതാംകൂർ രാജ രാജകുടുംബം അല്ലെങ്കിൽ പഴയ തിരുവിതാംകൂർ രാജ്യവും നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തമ്മിലുള്ള ബന്ധം എന്താണ് എന്തായിരുന്നു കേസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണ് ക്ഷേത്രത്തിൻ്റെ സ്വത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കഥകൾ എന്തൊക്കെയാണ് എന്താണ് സുപ്രീം കോടതിയുടെ വിധിയിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ ആളുകളുടെ ഉള്ളിലുണ്ട് സോ ഈ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ വിശദീകരിച്ച് തരാൻ പോകുന്നത് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുകയും ചെയ്യുക മൈ നേം ഇസ് അലക്സ് വാട്ട് ഐ ഡു ഇസ് എക്സ്പ്ലെയിൻ വെൽക്കം ടു അലക്സ് എക്സ്പ്ലെയിൻ ആദ്യം നമുക്ക് കുറച്ച് ചരിത്രം നോക്കാം വേണാട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ രാജ്യമായിരുന്നു ഇവിടെ ആദ്യം ഉണ്ടായിരുന്നത് ഈ വേണാട് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു രാജാവായിരുന്നു രാമവർമ്മ എന്ന് പറയുന്നത് ഇദ്ദേഹം ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ രാജ്യത്തിനെതിരെ ഒരുപാട് റിബലിയൻസും കാര്യങ്ങളും രാജ്യത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു രാജ്യത്തിൻ്റെ ഉള്ളിലുള്ള ചില പ്രമാണിമാർ രാജാവിനെ അട്ടിമറിച്ചിട്ട് അധികാരം പിടിച്ചെടുക്കാൻ നോക്കുന്നുണ്ടായിരുന്നു ഇതിൽ പ്രധാനമായിട്ടുള്ള ഒരു മൂന്ന് പേരായിരുന്നു ഒരു ടീമിലുണ്ടായിരുന്നു ഒന്ന് എട്ട് വീട്ടിൽ പിള്ളമാരെന്ന് പറയുന്നത് രണ്ട് തമ്പിമാരെന്ന് പറയുന്നത് മൂന്ന് യോഗക്കാരെന്ന് പറഞ്ഞിട്ടുള്ള ഈ മൂന്ന് ടീമുകളായിരുന്നു പ്രധാനമായിട്ടും ഉണ്ടായിരുന്നു നമ്മൾ ഈ പേരുകളൊക്കെ കഥകളിലൊക്കെ കേട്ടിട്ടുള്ളതായിരിക്കും സി വി രാമപള്ള സാറിൻ്റെ മാർത്താണ്ഡവർമ്മ നോവലുകളൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ഒക്കെ നടക്കുന്നതുകൊണ്ട് സ്വസ്ഥമായിട്ട് രാജ്യം ഭരിക്കാൻ പറ്റുന്നൊരു അവസ്ഥ ആയിരുന്നില്ല രാജാവിനുണ്ടായിരുന്നു ഏത് നിമിഷവും ഈ പറഞ്ഞിട്ടുള്ള ആളുകൾ ആക്രമണം നടത്താം അട്ടിമറിക്കാം എന്നുള്ള രീതി ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അന്നുണ്ടായിരുന്നൊരു ഇളയ രാജാവായിരുന്നു അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹം അദ്ദേഹം എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും അതുപോലെ തന്നെ മധുരയെ ഭരിച്ചുകൊണ്ടിരുന്ന നായകന്മാർ എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളുടെയും സഹായത്തോടു കൂടി ഈ റിബല്യം നടത്തുന്ന ആളുകളെ സപ്രസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ അവരെ തോൽപ്പിച്ചുകൊണ്ട് ഇദ്ദേഹം അടുത്ത രാജാവായി അധികാരം നിൽക്കുകയാണ് അങ്ങനെയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് വേണാടിൻ്റെ രാജാവുന്നത് ഇദ്ദേഹം വേണാടിൻ്റെ രാജാവായതിനു ശേഷം ഡച്ചുകാരുമായിട്ടൊരു യുദ്ധം നടക്കുന്നുണ്ട് കുളച്ചിൽ യുദ്ധം എന്ന് പറഞ്ഞിട്ടുള്ള യുദ്ധം ഈ യുദ്ധത്തിൽ ഡച്ചുകാരെ തോൽപ്പിച്ചുകൊണ്ട് ഇദ്ദേഹം വളരെ വലിയൊരു ആർമിയും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതിനുശേഷം ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്തുള്ള ചെറിയ രാജ്യങ്ങളെ എല്ലാം ആക്രമിച്ച് കീഴ്പ്പെടുത്തി ഈ പറഞ്ഞിട്ടുള്ള വേണാടെന്നു പറഞ്ഞിട്ടുള്ള രാജ്യത്തോടു കൂടി ചേർക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചേർത്ത് ചേർത്ത് കന്യാകുമാരി മുതൽ ഈ പറഞ്ഞിട്ടുള്ള കൊച്ചി വരെ നീണ്ടു കിടക്കുന്ന തിരുവിതാംകൂർ എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു രാജ്യം ഇദ്ദേഹം സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ആധുനിക തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ ശില്പി എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഇദ്ദേഹമാണ് തിരുവിതാംകൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ രാജ്യം ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു വലിയ രാജ്യം ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞപ്പോൾ ഈ രാജ്യത്ത് നിന്ന് കൊണ്ടുപോകുന്ന സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് വലിയൊരു ജനത്തെയാണ് ഇദ്ദേഹം ഇനി ഭരിക്കേണ്ടത് പഴയതുപോലെയുള്ള റെബലിയൻസും കാര്യങ്ങളൊക്കെ ഉയർന്നു വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ റെബലിയൻ മാറാനുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹം എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിപരമായിട്ടുള്ളൊരു നീക്കം ഇദ്ദേഹം നടത്തുകയാണ് അതിനെയാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപതിലെ തൃപ്പടിദാനം എന്ന് പറയുന്നത് ഈ തൃപ്പടിദാനം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ അദ്ദേഹം ഇനി മുതൽ ഈ രാജ്യമെന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ സ്വത്തുക്കൾ എന്ന് പറയുന്നത് രാജ്യത്തിലെ അധികാരം എന്നൊക്കെ പറയുന്നത് ഇനി രാജാവിൻ്റെ അല്ല ഇതെല്ലാം ശ്രീ പത്മനാഭ സ്വാമിയുടേതാണ് അല്ലെങ്കിൽ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ഡേറ്റി ആയിട്ടുള്ള ശ്രീ പത്മനാഭ പത്മനാഭസ്വാമിയുടേതാണെന്ന് പറഞ്ഞിട്ട് എല്ലാ അധികാരങ്ങളും ശ്രീ പത്മനാഭ പത്മനാഭസ്വാമിക്ക് സമർപ്പിക്കുന്ന ആ പരിപാടിക്ക് പറയുന്ന പേരാണ് തൃപ്പടിദാനം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അതിനുശേഷം രാജാവ് എന്ന് പറയുന്നത് വെറും ഒരു സേവകനാണ് ശ്രീ പത്മനാഭസ്വാമിയുടെ സേവകനാണ് ഇദ്ദേഹം ശ്രീ പത്മനാഭസ്വാമി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡേറ്റിക്ക് വേണ്ടിയിട്ട് രാജ്യം ഭരിക്കുന്ന ഒരു സേവകൻ മാത്രമാണ് പത്മനാഭദാസൻ എന്ന പേരിൽ ഇനിയുള്ള രാജാക്കന്മാരെല്ലാം അറിയപ്പെടും എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ ആളുകൾ നോക്കുമ്പോൾ എന്താണ് ശരിക്കും രാജ്യമാരുടേതാണ് രാജാവിന്റേതോ രാജകുടുംബത്തിൻ്റെതോ അല്ല ശ്രീ പത്മനാഭസ്വാമിയുടേതാണ് അപ്പോൾ ഇതുകൊണ്ട് രണ്ട് ഗുണങ്ങളാണ് ഈ രാജാവിന് രാജ്യത്തിനും ഉണ്ടാവുന്നത് ഒന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഇന്റേണൽ റിവോൾട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് അവർ റിവോൾട്ട് നടത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രക്ഷോഭങ്ങൾ നടത്തി കഴിഞ്ഞാൽ ആർക്കെതിരെയാണ് രാജാവിനെതിരെ യല്ല അത് ദൈവത്തിനെതിരെയാണ് പ്രക്ഷോഭം നടത്തുന്ന ഇത് വരും അതുകൊണ്ട് തന്നെ ആളുകളുടെ സപ്പോർട്ട് ഇത്തരം റിപ്പല്യൻസിന് കിട്ടാതിരിക്കാനുള്ള കാരണവുമാവും അപ്പോൾ ആ രീതിയിൽ ഒരു ഗുണം വരുന്നു രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഓൾറെഡി രാജാവിനോടും രാജാവിൻ്റെ ആ സ്ഥാനത്തോടും ആളുകൾക്ക് ബഹുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതോടൊപ്പം ഭക്തി എന്ന് പറഞ്ഞിട്ടുള്ളൊരു എലമെൻ്റ് കൂടി വരുന്നതിന് കാരണമാകുമെന്ന് പറഞ്ഞാൽ രാജാവ് ആരാണ് രാജാവ് ഒരു സാധാരണ മനുഷ്യനല്ല ദൈവത്തിന് വേണ്ടി രാജ്യം ഭരിക്കുന്ന ദൈവത്തിൻ്റെ സേവകനാണ് അതുകൊണ്ട് തന്നെ രാജാവിനോടൊരു ഭക്തിയും കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് വളർന്നു വരും ഈ ഒരു സിസ്റ്റത്തിൽ ഒരു രാജ്യം മുന്നോട്ട് പോകുന്നത് ലോകത്ത് വേറെ ഒരിടത്തും കാണാൻ സാധിക്കുകയില്ല എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് അപ്പോൾ തിരുവിതാംകൂർ എന്ന് പറയുന്ന രാജ്യം ഒരു സെക്യുലർ സ്റ്റേറ്റ് ആയിരുന്നില്ല ഒരു മതേതര രാജ്യമായിരുന്നില്ല കൃത്യമായിട്ടും ഒരു ക്ഷേത്രത്തിൻ്റെ കീഴിൽ അല്ലെങ്കിൽ ഒരു ഡയറ്റിയുടെ കീഴിൽ കൃത്യമായി മായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു രാജ്യമായിരുന്നു തിരുവിതാംകൂർ രാജ്യം എന്ന് പറയുന്നത് അപ്പോൾ രാജ്യത്തിൻ്റെ സ്വത്തുക്കളും ഈ പറഞ്ഞ രീതിയിൽ ഈ പറഞ്ഞിട്ടുള്ള ദൈവത്തിൻ്റെതാണ് അല്ലെങ്കിൽ ശ്രീ പത്മനാഭസ്വാമിയുടേതാണ് അതുകൊണ്ട് തന്നെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ അറകൾ എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ സ്വത്തുക്കൾ സൂക്ഷിച്ചു വെക്കുന്നതിനുള്ള ഒരു ഇടമായി മാറുകയുമാണ് ചെയ്തത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന് ശേഷമുള്ള എല്ലാ രാജാക്കന്മാരും ഈ പറയുന്ന രീതിയിൽ ശ്രീ പത്മനാഭദാസൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ഥാന പേരോടുകൂടിയാണ് രാജ്യം ഭരിച്ചത് അങ്ങനെ ഇവർ ഭരിച്ചു ഭരിച്ചു വന്നു കഴിഞ്ഞ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുകയാണ് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലെ എല്ലാ നാട്ടുരാജ്യങ്ങളും ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അന്ന് തിരുവിതാംകൂർ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന രാജാവെന്ന് പറയുന്നത് ശ്രീ ചിത്രതിരുനാൾ ബാലരാമവർമ്മയാണ് അദ്ദേഹം ഇന്ത്യൻ യൂണിയനുമായിട്ട് ലയിക്കുന്ന ഇൻസ്ട്രമെൻറ്റ് ഓഫ് അസഷൻ അല്ലെങ്കിൽ കോവനൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ഒപ്പ് വെക്കുന്ന സമയത്ത് അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശം ഇതാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പവകാശം അവസാന റൂളർ അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ റൂളർക്ക് നൽകണമെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അദ്ദേഹമായിരുന്നു റൂളർ രാജാവിന് കൊടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ ആ അധികാരികൾ അത് സമ്മതിക്കുകയും കോവനെൻറ്റിൽ ഈ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ആ എഗ്രിമെൻറ്റിൽ ഈ പറഞ്ഞിട്ടുള്ള കാര്യം ഉൾപ്പെടുത്തിയിട്ടാണ് ഒപ്പുവെക്കുന്നത് അങ്ങനെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പ് അവകാശം അവസാനത്തെ രാജാവായിരുന്ന ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയ്ക്ക് കൊടുക്കുന്നത് അപ്പോൾ റൂളർക്ക് കൊടുക്കുക എന്നാണ് ആ കോവനൻ്റിൽ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ അന്തരികരിക്കുകയും അദ്ദേഹത്തിന് അനുജനായിട്ടുള്ള ശ്രീ ഉത്രാടം തിരുനാൾ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ഈ പറഞ്ഞിട്ടുള്ള പഴയ തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ അധികാരം ഏറ്റെടുക്കുകയും അദ്ദേഹം ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പ് അവകാശം ഏറ്റെടുക്കുകയും ചെയ്ത് അത് ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് ചെയ്ത് പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ സുന്ദരരാജൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടുകൾ താമസിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം വളരെ പ്രഗത്നായിട്ടുള്ള ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനായിരുന്നു ഇന്റലിജൻസ് ബ്യൂറോയിൽ വർക്ക് ചെയ്തിരുന്ന ആളായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ സെക്യൂരിറ്റി ചുമതല ഉണ്ടായിരുന്ന ആൾ കൂടിയായിരുന്നു അപ്പോൾ ആ രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ അദ്ദേഹം ഒരു പരാതി കൊടുക്കുകയാണ് അല്ലെങ്കിൽ കോടതിയിൽ ഒരു കേസുമായിട്ട് വരികയാണ് എങ്ങനെ ഇപ്പോഴത്തെ തിരുവിതാംകൂർ അല്ലെങ്കിൽ മുൻ രാജകുടുംബത്തിൽ ഇപ്പോഴത്തെ അധികാരിക്ക് എങ്ങനെ ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പ് അവകാശം കിട്ടും അവസാനത്തെ രാജാവിനാണ് നമ്മുടെ അഗ്രിമെൻ്റ് പ്രകാരം നടത്തിപ്പ് അവകാശം കൊടുത്തിരിക്കുന്നത് ഇദ്ദേഹം ഒരു രാജാവല്ല ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് തന്നെ ഈ പറയുന്ന രീതിയിൽ രാജാക്കന്മാരുടെ അധികാരവും അവരുടെ പ്രിവ്യൂ പേഴ്സും കാര്യങ്ങളെല്ലാം എടുത്തു കളഞ്ഞിട്ട് ഇനി മുതൽ രാജാവെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടായിരിക്കുകയില്ല എന്ന് നിയമം പാസ്സാക്കിയിട്ടുണ്ട് രാജാവിന് ഇത് കൊടുക്കാനാണ് അല്ലെങ്കിൽ ക്ഷേത്രത്തിന് നടത്തിപ്പ് അവകാശം കൊടുക്കാനാണ് എഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുന്നത് രാജാവല്ലാത്ത ഒരാൾ എങ്ങനെ ഈ ക്ഷേത്രത്തിന് നടത്തിപ്പ് അവകാശം ഏറ്റെടുക്കും ഇതായിരുന്നു കേസിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അങ്ങനെ ഈ കേസ് ഹൈക്കോടതിയിലെത്തുകയും ഹൈക്കോടതി അവസാനം വിധി പ്രസ്താവിക്കുകയും ചെയ്തു ഈ പറയുന്ന കാര്യം ശരിയാണ് ഒരിക്കലും മുൻ രാജകുടുംബത്തിന് ക്ഷേത്രത്തിൻ്റെ നടത്തിയപ്പോൾ അവകാശം കൊടുക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ഇത് സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കണമെന്നാണ് ഹൈക്കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഹൈക്കോടതി പറഞ്ഞു ഒരുപാട് സ്വത്തുക്കൾ ഈ സ്വത്തും ഈ രാജകുടുംബത്തിൻ്റെതാണ് മുൻ രാജകുടുംബത്തിൻ്റെ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല സ്വത്തും രാജ്യത്തിൻ്റെ സ്വത്തായിരുന്നു അതുകൊണ്ട് എന്ത് ചെയ്യുക ഈ നിലവറകളെല്ലാം തുറന്ന് ഇതിനകത്തുള്ള സ്വത്തുക്കളെല്ലാം എടുത്ത് ഒരു മ്യൂസിയമായിട്ട് പൊതുജനങ്ങൾക്ക് പ്രദർശിപ്പിക്കുക എന്നാണ് ഹൈക്കോടതിയുടെ വിധിയിൽ പറഞ്ഞിരുന്നത് അങ്ങനെ ഹൈക്കോടതി വിധിക്കെതിരെ അന്നത്തെ രാജകുടുംബത്തിലെ അംഗങ്ങൾ മുൻ രാജകുടുംബത്തിലെ അംഗങ്ങളെല്ലാവരും കൂടി ഈ പറഞ്ഞ രീതിയിൽ സുപ്രീം കോടതിയിൽ അപ്പീൽ പോവുകയും കോടതി ഹൈക്കോടതിയുടെ വിധി സ്റ്റേ ചെയ്യുകയാണ് ചെയ്തത് എന്നിട്ട് സുപ്രീം കോടതി ഒന്ന് രണ്ട് കാര്യങ്ങൾ മുന്നോട്ട് വെച്ചു സുപ്രീം കോടതി പറഞ്ഞ കാര്യം ഇതാണ് എല്ലാ നിലവറകളും തുറന്ന് അതിനകത്ത് കൃത്യമായിട്ട് എത്രത്തോളം സ്വത്തുക്കളുണ്ട് ഈ സ്വത്തുക്കളുടെ ക്രയവിക്രയങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എങ്ങനെയാണ് ഒരു ഓഡിറ്റിംഗ് നടത്തണമെന്ന് സുപ്രീം കോടതി പറഞ്ഞു അതുപോലെ തന്നെ ഒരു അമിക്കസ് ക്യൂരിയെ നിയമിക്കുകയാണ് ഇന്ത്യയുടെ മുൻ സോളിസിറ്റർ ജനറലായിരുന്ന ഗോപാൽ സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഡ്വക്കേറ്റിനെ ഒരു അമിക്കസ് ക്യൂരിയുമായിട്ട് നിയമിക്കുകയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും നാലഞ്ച് വർഷം മുമ്പ് നമ്മളെല്ലാവരും വാർത്തകളിൽ കണ്ടതാണ് നിലവറകൾ തുറക്കുന്നു സ്വത്തിൻ്റെ കണക്കെടുപ്പ് നടത്തുന്നു മുതലായ കാര്യങ്ങളൊക്കെ അങ്ങനെ ആറ് നിലവറകൾ ആറ് കല്ലറകളാണ് ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് ഈ ആറ് കല്ലറകളിൽ ബി നിലവറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിലവറ ഒഴികെ ബാക്കി എല്ലാ നിലവറകളും തുറക്കുകയും അതിനകത്ത് എത്രത്തോളം സ്വത്തുകളുണ്ടോ എന്നുള്ള കണക്കെടുപ്പും കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്തു ബി നിലവറയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് തുറക്കാൻ പാടില്ലാത്ത ആക്കോലില്ലാത്തതാണ് സപ്തസ്വരങ്ങൾ ചില പ്രത്യേക ആവൃത്തിയിൽ കൊടുത്താൽ മാത്രമേ തുറക്കാൻ സാധിക്കുകയുള്ളു പക്ഷേ ബി നിലവറ തുറന്നു തുറന്നുകഴിഞ്ഞാൽ പ്രളയമുണ്ടാവും കടൽ തെച്ചു വരും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഈ നിലവറകൾ തുറന്ന ആ ടീമിലുണ്ടായിരുന്ന ജസ്റ്റിസ് സി എസ് രാജൻ എന്ന് പറയുന്ന വ്യക്തി ഇതാണ് അദ്ദേഹം കൃത്യമായിട്ട് ഈ നിലവറകൾ തുറന്ന് കണക്കെടുക്കുന്ന ടീമിലുണ്ടായിരുന്ന ആളാണ് എല്ലാ നിലവറകളും തുറന്നതുപോലെ തന്നെ ബി നിലവറയും അവർ തുറക്കാൻ ശ്രമിച്ചതാണ് ബി നിലവറയ്ക്ക് ഒരു താക്കോൽ ഉണ്ടായിരുന്നു അല്ലാതെ സപ്തസ്വരങ്ങളും കാര്യങ്ങളൊന്നുമല്ല അങ്ങനെ ബി നിലവറ തുറക്കാൻ വേണ്ടി ഒരു താക്കോല് താക്കോൽ ധാരത്തിലിട്ട് മൂന്ന് പ്രാവശ്യം തിരിക്കുമ്പോഴാണ് ബി നിലവറ തുറക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷേ രണ്ട് പ്രാവശ്യം അവർക്ക് തിരിക്കാൻ സാധിച്ചുള്ളൂ മൂന്നാമത്തെ പ്രാവശ്യം തിരിക്കുമ്പോൾ ആ പറഞ്ഞിട്ടുള്ള പൂട്ടിൻ്റെ ഭാഗമായിട്ട് കുറച്ച് തുരുമ്പെടുത്തിരിക്കുന്നത് കൊണ്ട് തിരിക്കാൻ പറ്റാത്തത് ആ സമയത്ത് ബി നിലവറ തുറക്കാതിരുന്നത് എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള റിപ്പോർട്ടുകളിൽ പറയുന്നത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് സോ ഇതാണ് അന്ന് നടന്ന കാര്യം എന്ന് പറയുന്നത് ഇതോടൊപ്പം നമ്മുടെ ഗോപാൽ സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞിട്ടുള്ള അമിക്കസ് ക്യൂരി അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് പറയുകയുണ്ടായി ക്രയ ചില ക്രമക്കേടുകൾ ഈ പറഞ്ഞിട്ടുള്ള സ്വത്തിൻ്റെ കൈകാര്യവും ഭാഗവുമായിട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മനസ്സിലായി എന്ന് അദ്ദേഹം റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നല്ല രീതിയിലായിരുന്നില്ല ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പും കാര്യങ്ങളൊക്കെ നടന്നതെന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് പബ്ലിക് ഡൊമൈനിലുള്ള കാര്യമാണ് നമുക്ക് എടുത്ത് പരിശോധിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒരു മുൻ സി എ ജി ഇന്ത്യയുടെ മുൻ സി എ ജി ആയിരുന്നു വിനോദ് റായ് എന്ന് പറയുന്ന ഒരാളെ അദ്ദേഹം ഈ പറഞ്ഞിട്ടുള്ള സുപ്രീം കോടതി ഇതിൻ്റെ സ്വത്തിൻ്റെ ഓഡിറ്റിങ്ങിനും കാര്യങ്ങളൊക്കെ ആയിട്ട് നിയമിച്ചു അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് ആയിരത്തി ചരിത്രത്തിലൊരു ഒരുപാട് സമയത്ത് ഈ പറഞ്ഞിട്ടുള്ള ബീ നിലവറ തുറന്നതിനുള്ള തെളിവുകളുണ്ട് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ രണ്ട് തവണയും രണ്ടായിരത്തി രണ്ടിൽ അഞ്ച് തവണയും ഈ പറഞ്ഞിട്ടുള്ള ബി നിലവറ തുറന്നതിനുള്ള തെളിവുണ്ട് അതുപോലെ തന്നെ ഈ ബി നിലവറയിലെ കണക്കുകളൊക്കെ സൂക്ഷിച്ചിരിക്കുന്നതിൽ കൃത്യമായിട്ടുള്ള ആ ഗോൾഡിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റെല്ലാ സ്വത്തുക്കളുടെയും കാര്യത്തിലാണെങ്കിലും ഒരു കണക്കും കാര്യങ്ങളും ഒന്നും കാണാൻ കഴിയുന്നില്ല അതുകൊണ്ട് ചില ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിലും പറയുന്നുണ്ട് ഇതാണ് റിപ്പോർട്ടുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് സോ നമ്മൾ സ്വത്ത് എന്ന് പറയുമ്പോൾ ഏകദേശം ഒന്നേകാൽ ലക്ഷത്തോളം ഒന്നേകാൽ ലക്ഷം കോടി രൂപയുടെ സ്വത്തുക്കളാണ് അഞ്ച് നിലവറകളിൽ നിന്നുമായിട്ട് കണ്ടെത്താൻ സാധിച്ചത് നമ്മൾ നിധി എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒന്ന് ഒരു കാര്യം ഓർക്കുക അതിൻ്റെ മെറ്റീരിയൽ വാല്യൂ ആണ് ഒന്നേകാൽ ലക്ഷം കോടി രൂപ എന്ന് പറയുന്നത് പക്ഷേ അതിനൊരു ഒരു ആൻറ്റിക് വാല്യൂ ഉണ്ട് ഇതെല്ലാം പുരാവസ്തുക്കളാണ് പുരാവസ്ക്കളാണെന്ന് മാത്രമല്ല നമുക്കറിയാൻ പാടില്ലാത്ത ഒരു ചരിത്രം എഴുതാൻ നമ്മളെ സഹായിക്കുന്ന ഒരുപാട് രേഖകളും നാണയങ്ങളും ഒക്കെ ഇതിലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക റോമൻ കോയിൻസ് അറബിക് കോയിൻസും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് അപ്പോൾ കേരളത്തിൻ്റെ വ്യാപാര ബന്ധങ്ങൾ എങ്ങനെയായിരുന്നു ആ സമയത്തെ ചില ചരിത്ര രേഖകൾ പരിശോധിക്കുമ്പോൾ ആ സമയത്തുള്ളായിരുന്ന കേരളത്തിലെ സമൂഹം എങ്ങനെയായിരുന്ന പോലെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും കൂടി നമ്മളെ സഹായിക്കുന്ന രേഖകളാണ് അതിനകത്ത് ഈ സ്വത്തുക്കളുടെ ഭാഗമായിട്ട് ഉള്ളത് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് കൂടിയാണ് അതിനെ നിധി എന്ന് വിശേഷിപ്പിക്കുന്നത് അല്ലാതെ അതിൻ്റെ ഒരു മോണിറ്ററി വാല്യൂ ഉള്ളതുകൊണ്ട് മാത്രമല്ല എന്നുള്ള കാര്യവും മനസ്സിലാക്കാം ഇങ്ങനെ ഓർഡിൻ്റെ ഭാഗമായിട്ട് അമിക്കസ്ക്യൂരിയുടെ റിപ്പോർട്ട് വന്നു വിനോദരായ റിപ്പോർട്ട് വന്നു അപ്പോൾ ക്രമക്കേടുകളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത് കൊണ്ട് ഒരു തരത്തിലുള്ള വിധി വരുമെന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും ജൂലൈ പതിമൂന്നാം തീയതി സുപ്രീം കോടതിയുടെ വിധി വന്നു കഴിഞ്ഞപ്പോൾ മുൻ രാജകുടുംബത്തിനും ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പിൽ അവകാശം സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വന്നുള്ള വിധി പക്ഷേ അത് മാത്രമല്ല വിധിയിൽ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ പഴയ കാലത്തെ പോലെ മുൻ രാജകുടുംബം മാത്രമല്ല ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പിന് നടത്താൻ പോകുന്നത് അഞ്ച് അംഗങ്ങളുള്ള ഒരു കമ്മിറ്റിക്കായിരിക്കും ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പ് അവകാശമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഈ അഞ്ച് അംഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലാ ജഡ്ജിയാണ് രണ്ട് നമ്മുടെ രാജ് മുൻ രാജകുടുംബം നിർദ്ദേശിക്കുന്ന ഒരാൾ മൂന്ന് സംസ്ഥാന സർക്കാർ നിർദ്ദേശിക്കുന്ന ഒരാൾ നാല് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം നിർദ്ദേശിക്കുന്ന ഒരാൾ അഞ്ച് ക്ഷേത്രത്തിലെ മുഖ്യ തന്ത്രി ഈ അഞ്ച് പേർ ചേർന്നിട്ടായിരിക്കും ഇനി മുതൽ ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പും കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോവുക അതുപോലെ തന്നെ സുപ്രീംകോടതി പറഞ്ഞിട്ട് കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷം ക്ഷേ ക്ഷേത്രത്തിൻ്റെ സ്വത്തുക്കളുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ ക്രയവിക്രയങ്ങളാണ് നടന്നിട്ടുള്ളത് കൃത്യമായ ഓഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം നടത്തണമെന്ന് കൃത്യമായിട്ട് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് ബി നിലവറ തുറക്കേണ്ടി വരും പക്ഷേ ബി നിലവറ തുറക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം ഈ അഞ്ചംഗ കമ്മിറ്റിക്ക് തീരുമാനിക്കാൻ എന്നുമാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക സോ ഇത്രയും കാര്യങ്ങളാണ് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് സ്വത്തുക്കളും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ള കാര്യവും മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എവിടെ നിന്നാണ് ഈ ഒരു ബന്ധം ആരംഭിക്കുന്നത് എങ്ങനെയാണ് ഇത്രത്തോളം സ്വത്തുക്കൾ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്ക് വരുന്നത് എന്തൊക്കെയാണ് രണ്ട് കേസുകൾ അല്ലെങ്കിൽ ഈ ഭാഗമായിട്ട് രണ്ട് കോടതികളിലും എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നത് മുതലായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു സോ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള അഭിപ്രായമായിരിക്കും ഉണ്ടായിരിക്കും തിരുവനന്തപുരത്തുള്ള ആളുകളോട് ചോദിക്കുമ്പോൾ പ്രത്യേകമായിട്ടുള്ള ഒരു അഭിപ്രായം നമുക്ക് കേൾക്കാൻ പറ്റും എന്നാൽ വടക്കൻ കേരളത്തിലേക്ക് പോകുമ്പോൾ വേറെ അഭിപ്രായം നമുക്ക് കേൾക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൻ്റെ നമ്മൾ തുടർന്നു കൊണ്ടുവരുന്ന ആചാരങ്ങളുടെയും ഭാഗമായിട്ട് ഒരുപാട് അഭിപ്രായങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ഒരു വിഷയവുമായിട്ട് ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോകണമെങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഇത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക ഇതുപോലുള്ള വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നവരേക്കും നന്ദി